ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂ. ഇന്ത്യൻ ഹെൽത്ത് ടെക് മേഖല അടുത്ത 12 വർഷം കൊണ്ട് അഭൂതപൂർവമായ വളർച്ച നേടുമെന്ന് പഠന റിപ്പോർട്ട്. 2033 ഈ മേഖല $50 ബില്യൺ വിപണിയായി മാറുമെന്നാണ് റിപ്പോർട്ട്. നിലവിൽ $200 ശതകോടി വിപണിയാണിത്. ടെലിമെഡിസിൻ, ഇ ഫാർമസി, ഫിറ്റ്നസ്, വെൽനസ്, ഹെൽത്ത് കെയർ, IT, അനലിറ്റിക്സ്, ഹോം ഹെൽത്ത് കെയർ, പേഴ്സണൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്നീ 6 വിഭാഗമാണ് ഹെൽത്ത് ടെക് വിപണി. നിലവിൽ രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ വിപണിയുടെ 1% മാത്രമാണ് ഹെൽത്ത് ടെക് മേഖല കൈകാര്യം ചെയ്യുന്നത്. കൺസൾട്ടിംഗ് സ്ഥാപനമായ RBSA അഡ്വർടൈസേഴ്സ് ആണ് പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. കോവിഡ് മഹാമാരിയും പുതിയ സാങ്കേതിക വിദ്യയുടെ കടന്നുവരവും ഈ മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കിയിട്ടുണ്ടെന്നും 2017 മുതൽ ഈ മേഖലയ്ക്ക് $1.6 ശതകോടി ഫണ്ട് ആകർഷിക്കാനായിട്ടുണ്ടെന്നും RBSA അഡ്വർടൈസേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ രാജീവ് ഷായെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ ഹെൽത്ത് ടെക് മേഖല 2023 $5 ശതകോടി വിപണിയാകും. തുടർന്നുള്ള 10 വർഷം കൊണ്ട് അത് $50 ശതകോടിയിലെത്തും. ഹെൽത്ത് ടെക് മേഖലയിൽ ഇ ഫാർമസിയാണ് ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്നത്. $5,094 കോടി ഇ ഫാർമസി മേഖലയുടെ 2020 വരുമാനം. B2B ഹെൽത്ത് ടെക് മാർക്കറ്റ് $438 കോടി, B2B മെഡിക്കൽ സപ്ലൈസ് $210 കോടി, മറ്റ് ഹെൽത്ത് ടെക് സേവനങ്ങൾ $728 കോടി, ഇ ഡയഗ്നോസ്റ്റിക്സ് $510 കോടി, ടെലി കൺസൾട്ടേഷൻ $328 കോടി, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്, കൃത്രിമബുദ്ധി, ശരീരത്തിൽ ധരിക്കുന്ന ഉപകരണങ്ങൾ, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയവയുടെ വർദ്ധിക്കുന്ന ഉപയോഗമാകും വരും കാലങ്ങളിൽ ആരോഗ്യ സംരക്ഷണ മേഖലയെ മാറ്റിമറിക്കുക. ഹെൽത്ത് ടെക് സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ വൻതോതിൽ നിക്ഷേപം ആകർഷിക്കുന്നുണ്ട്. ഹെൽത്ത് കെയർ ആൻഡ് IT അനലറ്റിക്സ് കമ്പനി ഇന്നോവേക്സർ $225 ദശലക്ഷം, ഇ ഫാർമസി കമ്പനി ഫാമീസി $651.5 ദശലക്ഷം, MG $191.3 ദശലക്ഷം, ഫിറ്റ്നസ് ആൻഡ് വെൽനസ് പ്ലാറ്റ്ഫോമായ Cure.fit $404.6 ദശലക്ഷം, ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോമായ പ്രാക്ടോ $232 ദശലക്ഷം എന്നിങ്ങനെയാണ് നിക്ഷേപം നേടിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ഫിനാൻഷ്യൽ വ്യൂസ്.